നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളാണ് ഉള്ളത്. ഈ ജില്ലകളെ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത് തിരുവനന്തപുരം, കൊല്ലം തുടങ്ങി അവസാനം കണ്ണൂർ കാസർഗോഡിൽ അവസാനിക്കുന്ന രീതിയിലാണ്. അപ്പോൾ കാസർഗോഡ് 14-ാമത്തെ ജില്ലയായി മാറിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളെ ക്രമീകരിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലാണ്, ആൽഫാബറ്റിക്കൽ ഓർഡറിൽ. അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ജില്ലകൾ, ആ സംസ്ഥാനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ആൽഫാബറ്റിക്കൽ ഓർഡറിലാണ്, ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ. അപ്പോൾ ഇന്നിപ്പോൾ ജില്ലാ വികസന സമിതി യോഗമുണ്ടായിരുന്നു. ആ വികസന സമിതി യോഗത്തിൽ ഞാനൊരു പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയത്തിൽ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ 14 ജില്ലകളെയും ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ക്രമീകരിക്കണമെന്നാണ്. അങ്ങനെ ക്രമീകരിക്കുമ്പോൾ കാസർഗോഡിൻ്റെ സ്ഥാനം 14-ൽ നിന്ന് മാറും. ഞാനൊക്കെ ധരിച്ചു വച്ചിട്ടുള്ളത്, അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, നമ്മളീ 14-ാമത്തെ ജില്ലയായി പോയത് കൊണ്ടാണ് ഈ വികസനം ഇവിടെ എത്താൻ വൈകുന്നത് എന്നുള്ള, അത് എൻ്റെ ധാരണ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പല ആളുകളും കരുതുന്നത് അങ്ങനെയാണ്. നമ്മൾ 14-ാമത്തേതാകുമ്പോൾ 13 ജില്ലകളിലും വികസനം എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ 14-ാമത്തെ ജില്ലയിൽ പല കാര്യങ്ങളും എത്തുന്നുള്ളൂ. അപ്പോൾ അത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ ജില്ല കുറച്ചുകൂടി മുമ്പിൽ വരണം. ഈ അക്ഷരമാല ക്രമത്തിലാക്കിയാൽ നമ്മുടെ സ്ഥാനം ഈ 14-ൽ നിന്ന് മുകളിലേക്ക് കയറും. ഏറ്റവും അവസാനം ചിലപ്പോൾ വരിക തിരുവനന്തപുരമായിരിക്കും. തിരുവനന്തപുരത്തും ടിയിൽ നിന്ന് തുടങ്ങുന്നതാണ് തിരുവനന്തപുരം. അപ്പോൾ അക്ഷരമാല ക്രമത്തിൽ ആക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ഏറ്റവും അവസാനം വരും. അതിനേക്കാൾ മുമ്പ് കണ്ണൂരും കാസർഗോഡും ഒക്കെ, ഈവൻ കൊല്ലം ഒക്കെ മുമ്പിൽ വരും. അപ്പോൾ അത് നമ്മുടെ പിന്നോക്കാവസ്ഥ മാറാൻ സഹായകമാകുമെങ്കിൽ അത് എത്രയോ നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പ്രമേയം ജില്ലാ വികസന സമിതി, ഇന്നത്തെ ജില്ലാ വികസന സമിതി യോഗത്തിൽ കൊണ്ടുപോയത്. ഇപ്പോൾ ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു, MLA മാരൊക്കെ ഉണ്ടായിരുന്നു ആ യോഗത്തിൽ, ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, എല്ലാ വകുപ്പിലെയും വകുപ്പ് മേധാവികൾ, കലക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഐക്യകണ്ഠേനയാണ് പ്രമേയം പാസ്സായത്. ഈ പ്രമേയം സർക്കാരിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ സർക്കാർ ഉചിതമായ ഒരു തീരുമാനം കൈകൊള്ളുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ഓർഡർ സർക്കാർ ഇറക്കണം. കേരളത്തിലെ 14 ജില്ലകളും ഈ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ക്രമീകരിക്കുന്നു എന്ന് പറഞ്ഞ് സർക്കാർ ഒരു പുതിയ ഉത്തരവ് ഇറക്കണം. ആ ഉത്തരവ് സർക്കാർ ഇറക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ ജില്ലാ വികസന സമിതി യോഗത്തിലാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. നിയമസഭ സമ്മേളിക്കാൻ പോവുകയാണ്, നിയമസഭയിലും ഈ പ്രശ്നം അവതരിപ്പിക്കും. ജില്ലയിൽ വികസനം കൊണ്ടുവരാൻ പിന്നെ രാഷ്ട്രീയ സമ്മർദ്ദവും, പിന്നെ ജില്ലയ്ക്ക് ഇപ്പോൾ ഒരു മന്ത്രി പോലും ഇല്ല. കഴിഞ്ഞ തവണ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, UDF ആയാലും LDF ആയാലും. ഇപ്പോൾ കഴിഞ്ഞ ഒരു മന്ത്രിക്ക് ഈ ഗവൺമെൻറ് ചാർജ് കൊടുത്തിരുന്നു, കാസർഗോഡിൻ്റെ ചാർജ്. ഇപ്പോൾ ആ മന്ത്രി രാജിവെച്ചു, പുതിയ രണ്ട് മന്ത്രിമാർ അധികാരമേറ്റിരിക്കുകയാണ്. ഇനിയിപ്പോൾ ജില്ലയുടെ ചാർജ് ഉണ്ടായിരുന്ന മന്ത്രി അധികാരം ഒഴിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന് പകരം വന്ന മന്ത്രിക്ക് കാസർഗോഡ് ചാർജ് കൊടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു മന്ത്രിക്ക് ചാർജ് കൊടുത്തത് കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാവുന്നതല്ല കാസർഗോഡിൻ്റെ പ്രശ്നങ്ങളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കാസർഗോഡിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ ഇപ്പോൾ കാലാകാലങ്ങളിലായി നമ്മൾ അനുഭവിക്കുന്ന, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നായാലും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നായാലും നമ്മൾ അനുഭവിക്കുന്ന ഈ അവഗണനാ മനോഭാവം നമുക്ക് അവസാനിച്ച് കിട്ടണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഈ നമ്മുടെ ജില്ല 14-ാമത് ജില്ല ആയത് കൊണ്ടാണ് ഈ അവഗണനയെങ്കിൽ, ഞാൻ അത് നേരത്തെ പറഞ്ഞു, എൻ്റെ ചിലപ്പോൾ എൻ്റെ ധാരണ തെറ്റായിരിക്കാം, ശരിയായിരിക്കാം.